നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ സാധ്യത. ഈ കേസുമായി ബന്ധപ്പെട്ട പലരും ഇപ്പോഴും കാണാമറയത്ത് ഒളിഞ്ഞിരിക്കുന്നതാണ് അറിവ്. ഇവരിലേക്കൊന്നും അന്വേഷണം എത്തിച്ചേർന്നിട്ടില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കാണാമറയത്തിരിക്കുന്നവർ പ്രഗത്ഭരും സ്വാധീനമുള്ളവരുമാണ്. കേരള പോലീസിലെ ചുണക്കുട്ടികൾ മുഖം, രാഷ്ട്രീയം എന്നിവ നോക്കാതെ അന്വേഷിച്ചാൽ പലരും ഈ കേസിൽ പെടും. അതുകൊണ്ട് തന്നെയാണ് സാക്ഷികളെ പോലും സ്വാധീനിക്കുവാൻ ശ്രമമുണ്ടായതും പോലീസിന്റെ വലയിൽ വീണതും. ഇത് തന്നെ ഒരു തുരുമ്പാണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പി എ പ്രദീപ് കുമാർ ഒരു ആജ്ഞാനുവർത്തിയാണെന്നും ചട്ടുകമാണെന്നും ഗണേഷ് കുമാറിന്റെ മുൻ വിശ്വസ്തനും ബന്ധുവുമായ ശരണ്യ മനോജ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. മുഖവിലയ്ക്കെടുത്ത് പോലീസ് അന്വേഷിക്കണം. ഗണേഷ് കുമാറിലേക്ക് അന്വേഷണം നീട്ടണം. ഗണേഷിനെ ചോദ്യം ചെയ്താൽ നിർണായക വിവരങ്ങൾ ഒരുപക്ഷെ ലഭിച്ചേക്കും. ഗണേഷും ഈ കേസിലെ പ്രതി ദിലീപുമായി പല ഇടപെടലുകളും അടുത്ത ബന്ധവുമാണുള്ളത്. അമ്മ എന്ന സംഘടനയിലെ ഇടപെടലുകളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനു വേണ്ടി ദിലീപ് പ്രചാരണത്തിന് പത്തനാപുരത്ത് എത്തിയതുമെല്ലാം ഇവരുടെ ബന്ധത്തിന് ഉദാഹരണങ്ങളാണ്. അതേസമയം പ്രദീപിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും കൂടുതൽ അന്വേഷണം നടത്തുന്നതിനോ തെളിവുകൾ ശേഖരിക്കുന്നതിനോ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ചോദ്യം ചെയ്യലിൽ പ്രതി സഹകരിക്കാത്തതിനാൽ സംഭവത്തിന് പിന്നിലെ ഉന്നതതല ഗൂഢാലോചനയും തെളിയിക്കാൻ പോലീസിനായില്ല. ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കണം പ്രദീപ് എല്ലാം മറച്ചുവെച്ചതും പോലീസിനോട് സഹകരിക്കാത്തതും. തീർത്ഥാടനത്തിനാണ് താൻ കാസർഗോഡ് എത്തിയതെന്നും കർണാടകയിലെ ഉള്ളാൽപ്പള്ളിയിലും തൃക്കണ്ണാട് അമ്പലത്തിലും പോയെന്നും പോകുന്നതിനിടെ ദിലീപിന്റെ സിനിമാ പോസ്റ്റർ കണ്ടാണ് കാസർഗോഡ് ഇറങ്ങിയതെന്നുമാണ് ചോദ്യം ചെയ്യലിൽ പ്രദീപ് മൊഴി നൽകിയത്. അങ്ങനെ സിനിമാ പോസ്റ്റർ കണ്ടിട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ദുരൂഹതയുണ്ട്. സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും ദിലീപിന്റെ പോസ്റ്ററുകൾ കാണാൻ സാധിക്കും. അവിടെയെല്ലാം പ്രദീപ് ഇറങ്ങുകയും ആ പോസ്റ്റർ കാണുകയും ചെയ്യുമോ? ആ അഭിപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ആ മൊഴിയിൽ തന്നെ ഉണ്ട് ദുരൂഹത. പിന്നീട് പറഞ്ഞത് കടയിൽ കയറി വാച്ച് വാങ്ങിയെന്ന്, കടയിൽ ആരുണ്ടെന്ന് നോക്കിയിരുന്നില്ല എന്നുമായിരുന്നു മൊഴി പോലീസിന് നൽകിയത്. ഇതേ തുടർന്ന് കേസിൽ തുടരന്വേഷണവും തെളിവെടുപ്പും വഴിമുട്ടുകയായിരുന്നു. മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും സിം കാർഡും കണ്ടെത്താനാകാത്തതും അന്വേഷണ സംഘത്തിന് തിരിച്ചടി പോലെയായി. കേസിലെ പ്രധാന തെളിവുകൾ ഇവയായിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കൊല്ലത്ത് പോയി തെളിവെടുക്കാം എന്നായിരുന്നു പോലീസിന്റെ കണക്കൂട്ടൽ. കൂടുതലായി വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ വേണ്ടി വന്നാൽ തിരുനെൽവേലിയിൽ പോകാനും പോലീസ് ആലോചിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. സിം കാർഡ് ട്രെയിനിൽ കളഞ്ഞുപോയെന്നാണ് പോലീസിനോട് പറഞ്ഞ മറ്റൊരു മൊഴി. എന്നാൽ കേസിൽ അട്ടിമറിയും അന്തർനാടകവും ആരോപിച്ച് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭരണകക്ഷിയിലെ അഭിഭാഷക സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലായേഴ്സ് രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. സംഘടന തയ്യാറാക്കിയ പത്രക്കുറിപ്പ് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിച്ചു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. CPI ദേശീയ അഭിഭാഷക സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലായേഴ്സ് സംസ്ഥാന പ്രസിഡന്റും കേരള ബാർ കൗൺസിൽ ചെയർമാനുമായ KP ജയചന്ദ്രൻ, ജനറൽ സെക്രട്ടറി CB സ്വാമിനാഥൻ എന്നിവരുടെ പേരിൽ തയ്യാറാക്കിയ പത്രക്കുറിപ്പാണ് മാധ്യമങ്ങൾക്ക് നൽകാതെ സംഘടനയുടെ മാത്രം ഔദ്യോഗിക സമൂഹ മാധ്യമ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യാൻ പ്രസിദ്ധീകരിച്ചത്. കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നടിയെ ഉപദ്രവിച്ച കേസ് അട്ടിമറിക്കാൻ ഒരു MLA ശ്രമം നടത്തിയതായും സംഘടന ആരോപിക്കുന്നു. പ്രതിയായ നടൻ, MLA, മുതിർന്ന IPS ഉദ്യോഗസ്ഥർ എന്നിവരുടേതടക്കമുള്ള ഫോൺ വിളികൾ പരിശോധിക്കണം. വിചാരണ പൂർത്തിയാക്കും മുൻപ് രാജിവെച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നടപടിയും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലായേഴ്സ് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. എന്നാൽ ഇതിനെ സംഘടനയിലെ അംഗങ്ങളായ പ്രോസിക്യൂട്ടർമാരിൽ ചിലർ എതിർത്തു. കേസിന്റെ തുടക്കം മുതൽ പ്രതികളെ സംരക്ഷിക്കാൻ ഭരണ പ്രതിപക്ഷ കേന്ദ്രങ്ങളിലെ ഹെവി വെയിറ്റുകൾ ശ്രമിച്ചു. പ്രതിയായ നടന്റെ അടുത്ത് ചങ്ങാതിമാരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി ഉൾപ്പെടുത്തി കൂറുമാറാൻ അവസരം നൽകി. കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് പ്രോസിക്യൂഷന് തോന്നിയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം മേൽക്കോടതിയെ അറിയിക്കേണ്ടതായിരുന്നു. പ്രധാന സാക്ഷികളെയെല്ലാം വിസ്തരിച്ച് കൂറുമാറിയ ശേഷമല്ല ഹൈക്കോടതിയെ സമീപിക്കേണ്ടത്. ലൈംഗിക അതിക്രമത്തിന് ഇരയായ മുഖ്യ സാക്ഷിയോട് ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾക്ക് നിയമം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളപ്പോൾ അത്തരം ചോദ്യങ്ങൾ കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ ഹൈക്കോടതിയെ അറിയിക്കേണ്ടതായിരുന്നു. മുഖ്യ പ്രതിയായ നടന് മാത്രം ജാമ്യം അനുവദിക്കപ്പെട്ടതും ഇദ്ദേഹത്തെ അടിക്കടി വിദേശത്ത് പോകാൻ അനുവദിച്ചതും നിയമവൃത്തങ്ങളിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. കേസ് അട്ടിമറിക്കാൻ ദുബായിൽ ഗൂഢാലോചന നടന്നു. അതിൽ പ്രതിപക്ഷ നേതാക്കളും പങ്കാളികളായി. ക്രിമിനൽ കേസുകൾ വിജയകരമായി നടത്തി കഴിവ് തെളിയിച്ച
പ്രോസിക്യൂഷൻ ടീമിനെയാണ് ഈ കേസിലേക്ക് നിയോഗിക്കേണ്ടിയിരുന്നത് തുടങ്ങിയവയാണ് സംഘടന ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഏതായാലും ഈ കേസിൽ ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ട്, അത് വ്യക്തമാണ്.